ഇന്ന് നമ്മളൊരു മുഴുവൻ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ അകത്തേക്ക് ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, പിന്നെ ബാക്കി മസാലകളൊന്നും വഴറ്റ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിൻ്റെ മീറ്റൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മളിത് കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ തൂക്കം വരുന്നൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെയിറ്റ് കൂടുതലുള്ള ചിക്കൻ എടുക്കേണ്ട, അപ്പോൾ ഒരുപാട് ടൈം എടുക്കുമ്പോൾ പക്ഷേ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ 1 കിലോൻ്റെയൊക്കെ ചിക്കനൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഞാനിവിടെ സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്നില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു കത്തി വെച്ചിട്ട് വരിഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ഇനി ചിക്കൻ മുഴുവനായിട്ട് ഇറങ്ങിയിരിക്കുന്ന വലിയൊരു പാത്രം എടുക്കട്ടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിടാനൊക്കെ ഒരു സൗകര്യമുള്ളൊരു പാത്രം തന്നെ നോക്കി ആദ്യം എടുക്കുക. അപ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 4 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, അത്യാവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീർ റെഡ് ചില്ലി ആണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ ഗ്രേവിക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ നിങ്ങളുടെ കയ്യിൽ അറബിക് സ്പൈസ് മിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ ചേർക്കും. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കൈ വെച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വിനീഗറും അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കാം, കാരണം ഈ ക്യൂബിൻ്റെ അകത്ത് ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതെല്ലാം ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ആ ചിക്കൻ്റെ അകത്തും പുറത്തും എല്ലാം ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് ആവുന്ന രീതിയിൽ ഉൾവശത്തേക്കൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മിനിമം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴായിരിക്കും ആ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാട്ടോ. ആ ഒരു ചിക്കൻ്റെ അകത്തേക്ക് മുഴുവനായിട്ട് മസാല നന്നായിട്ട് പിടിച്ചിട്ട് വരും. അതെല്ലാം തന്നെ മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം പിന്നെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ആ ഒരു തക്കാളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെ അകത്തുനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കണ്ടില്ല. അത്യാവശ്യം നന്നായിട്ട് വെള്ളം തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ആദ്യത്തെ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് പാത്രം തുറന്ന് നോക്കിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡും ആ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 2 സൈഡും 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ തിരിച്ചിടാനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഇനി ഈ സൈഡും 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു മിനിമം ഒരു 40 മിനിറ്റ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്തിട്ടില്ല, കാരണം ചിക്കൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം വെള്ളം വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഗ്രേവി ചിക്കനെ മുകളിലൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒന്ന് നമ്മൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. 2 സൈഡും കുക്ക് ആവണ്ടേ. പിന്നെ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് ഒരു 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ട് മിക്സറിൽ ചാനത്തിട്ട് അരച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഒരു ഗ്രേവി ഭയങ്കരമായിട്ട് റിച്ചായിട്ട് മാറും. നമ്മൾ ചെറിയ തീയിൽ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് ഈ ഒരു ചിക്കനോട് അങ്ങ് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കാഷ്യൂ നട്ട് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്രേവി ഒന്നുകൂടി ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കാഷ്യൂ ചേർത്തിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി, കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ഇതിൻ്റെ അകത്ത് ഉണ്ടായിക്കോട്ടെ കേട്ടോ. മുഴുവൻ ഗ്രേവി വറ്റിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ മല്ലിയില അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കനാണ്. നമുക്ക് ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വഴറ്റിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. മസാല എല്ലാം പരട്ടി ഒരു സൈഡിൽ ഒരു ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ ഇരുന്ന് കുക്കായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ജോലികളൊക്കെ ചെയ്യാം. ഇനി ഒരു ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ആ ഗ്രേവി ബാക്കിയുള്ള ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ വെറും 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആ ഒരു സ്കിന്നിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോഴറിയാലോ ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്. ആ ഒരു ഗ്രേവി കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല റീസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.